ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ടോപ്പ് ഫൈവ് അനിമൽ ബേസ്ഡ് സൂപ്പർ ഹീറോസിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട് അനിമൽ ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് നോക്കാൻ പറ്റില്ല. ഇവരെ അഞ്ച് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നേരെ വിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നമ്പർ ഫൈവിലുള്ള ക്യാരക്ടറാണ് നമ്മുടെ ആൻഡ് മാൻ. അപ്പോൾ ആൻഡ് മാൻ്റെ പേര് തന്നെ കൊണ്ട് ഏതാണ്, ഉറുമ്പാണ്. അപ്പോൾ നമ്മുടെ ആൻഡ് മാനെ കൊണ്ട് ജസ്റ്റ് ഉറുമ്പിനെ പോലെ ചെറുതാ മാത്രമല്ല പറ്റുന്നത്, ഉറുമ്പുകളെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ആൻഡ് മാനെ കൊണ്ട് സാധിക്കും. അതായത് പുള്ളിയുടെ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് ഉറുമ്പിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൻഡ് മാനെ കൊണ്ട് പറ്റും. അവരെ കൺട്രോളിലെടുക്കാൻ പറ്റും. അവർ യൂസ് ചെയ്ത് ഒരു ആർമി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ആൻഡ് മാനെ കൊണ്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള സ്പെഷ്യൽ എബിലിറ്റി നമ്മുടെ ആൻഡ് മാനെ കയ്യിലുണ്ട്. ആളുടെ ഒരു ഉറുമ്പിൻ ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ ആൻഡ് മാനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ആൻഡ് മാൻ്റെ കൂടെയുള്ള വാസ്പിനെ നമുക്ക് പറഞ്ഞു പറ്റും. ഇവർ രണ്ടുപേര് ഉറുമ്പുകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്ന ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആൻഡ് മാൻ ആണ് വാസ്പാൻ ഓർമ്മയുടെ ഒന്ന് കമന്റ് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്ത നമ്പർ ഫോറിലുള്ള ക്യാരക്ടറാണ് നമ്മുടെ വൂൾവെറിൻ. സോ വൂൾവെറിൻ ഏത് അനിമൽ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, വൂൾഫാണ്. അതായത് നമ്മുടെ ചെന്നായി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനാണ് ഇൻസ്പയർ ആയിട്ടാണ് വൂൾവെറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ വൂൾഫ് എന്നൊക്കെ പറയുന്ന അനിമൽ വന്ന് ഭയങ്കര അഗ്രസീവാണ്, നല്ല സെൻസസും കാര്യങ്ങളൊക്കെ ആ ഒരു വൂൾഫിനുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു എബിലിറ്റി നമുക്ക് വൂൾവെറിന് കാണാൻ പറ്റും. കാരണം വൂൾവെറിനും ഭയങ്കര അഗ്രസീവാണ്, നല്ല സെൻസസ് ഉണ്ട്, ലൈക്ക് ഈ സ്മെല്ലിംഗ് സെൻസസ് ഒക്കെ വൂൾവെറിന് അധികമാണ്. കൂടാതെ വൂൾവെറിൻ എന്ന പേരിൽ തന്നെ ഒരു അനിമലുണ്ട്. ഓക്കെ, അതിൻ്റെ പേരേ വൂൾവെറിൻ എന്നാണ്. കൂടാതെ അതിൻ്റെ ക്ലാസ്സൊക്കെ ആൾമോസ്റ്റ് വൂൾവെറിൻ്റെ ക്ലാസ് പോലെ ഇരിക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. പക്ഷേ ആൾറൗണ്ടും ഈ ഒരു വൂൾഫിൻ്റെ ഇൻസ്പിറേഷനാണ് നമ്മുടെ വൂൾവെറിനുള്ള. കാരണം വൂൾവെറിൻ്റെ ഹെയർ സ്റ്റൈൽ തന്നെ ഏകദേശം വൂൾഫിൻ്റെ ഒരു കാത് പോലെയാണ് ഇരിക്കുന്നത്. സോ ആൾറൗണ്ട് ഒരു വൂൾഫിൻ്റെ ഇൻസ്പിറേഷനാണ് അധികവും നമ്മുടെ വൂൾവെറിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ വൂൾവെറിൻ്റെ ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തോടെ നമ്പർ ത്രീയിലുള്ള ക്യാരക്ടറാണ് നമ്മുടെ ബ്ലാക്ക് പാന്തർ. സോ ബ്ലാക്ക് പാന്തർ ഏത് അനിമലെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പേരിൽ തന്നെയുണ്ട്. കരിമ്പുലിയാണ്, അതായത് ബ്ലാക്ക് പാന്തർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ കരിമ്പുലി എന്ന് പറയുന്ന ഈ ഒരു അനിമൽ വന്ന് അധികം ഉൾക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു മൃഗമാണ്. കൂടാതെ ഈ കരിമ്പുലി വന്ന് നല്ല സ്പീഡായിട്ടുള്ള ക്യാരക്ടറാണ്, നല്ല അജയിലാണ്, ഇത് മാത്രമല്ല നല്ല സെൻസസും കരിമ്പുലികൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പാന്തറിലോട്ട് വരികയാണെങ്കിൽ, നമ്മുടെ ബ്ലാക്ക് പാന്തർ നാച്ചുറലി ആ ഒരു കരിമ്പുലിയുടെ എബിലിറ്റി ഉണ്ട്. ആ ഹാർഡ് ഷേപ്പ് ഹെർബ് കഴിച്ചതുകൊണ്ട് തന്നെ ബ്ലാക്ക് പാന്തറിന് ആ ഒരു എബിലിറ്റീസ് കിട്ടിയിട്ടുണ്ട്, ലൈക്ക് സ്ട്രെങ്ത്, സ്പീഡ്, അവർ സെൻസസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ സൂട്ട് തന്നെ അഫ്കോഴ്സ് കരിമ്പുലി പോലെയാണ് ഉള്ളത്. ഫുൾ ആ ഒരു കരിമ്പുലി ഇൻസ്പിറേഷനാണ് ബ്ലാക്ക് പാന്തറിനുള്ളത്. പക്ഷേ അത് കാണാൻ നല്ല കൂളായിട്ടുണ്ട്. സോ ആർക്കൊക്കെ ബ്ലാക്ക് പാന്തറിന് ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്ത നമ്പർ ടൂലുള്ള ക്യാരക്ടറാണ് നമ്മുടെ ബാറ്റ്മാൻ. സോ ബാറ്റ്മാൻ ഏതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബാറ്റാണ്. അതായത് വവ്വാലിൽ നിന്നാണ് ഇൻസ്പയർ ആയതിന് നമ്മുടെ ബാറ്റ്മാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ബാറ്റ്മാന് വന്ന ഒരു സ്പെഷ്യൽ എബിലിറ്റി ഒന്നുമില്ല ബാറ്റിനെ പോലെ. പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്, ബട്ട് പുള്ളി യൂസ് ചെയ്യുന്ന സൂട്ടും ടെക്നോളജീസും ഒക്കെ ബാറ്റിന് ഇൻസ്പിറേറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രൂസ് വെയ്നിന് കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു ബാറ്റിനെയൊക്കെ പേടിയാണ്. അപ്പം ആ ഒരു പേടി ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ ചെയ്തത്. അതായത് പുള്ളിയുടെ പേടിയായിട്ടുള്ള ബാറ്റിനെ തന്നെ പുള്ളി ഇൻസ്പയർ ആക്കി വെച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ് ബാറ്റ്മാൻ. അപ്പം പുള്ളിക്ക് ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ എബിലിറ്റി ഒന്നുമില്ല, ബട്ട് പുള്ളി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി സൂട്ടെല്ലാം ബാറ്റിന് ഇൻസ്പയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് അത് കാണാൻ നല്ല കൂളായിട്ടുണ്ടോ, പ്രത്യേകിച്ച് പുള്ളിയുടെ ആ ഒരു സിമ്പിളൊക്കെ സൂപ്പറായിട്ടുണ്ടോ. സോ ആർക്കൊക്കെ ബാറ്റ്മാൻ ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. ഓക്കെ, ഫൈനലി നമ്പർ വണ്ണിലുള്ള ക്യാരക്ടറാണ് വേറെ ആരും, നമ്മുടെ സ്പൈഡർമാൻ. സോ സ്പൈഡർമാൻ വന്ന് പേര് തന്നെയുണ്ട്, സ്പൈഡർ സെലിന്തി നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ സ്പൈഡർമാൻ ആദ്യകാലത്തൊക്കെ ക്രിയേറ്റ് ആവുന്ന സമയത്ത് സ്പൈഡർ അല്ലേന് പകരം അവരൊരു ഗ്രാസ് ഹോപ്പറിനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് സെറ്റാവില്ലെന്ന് പറഞ്ഞാണ് നമ്മുടെ സ്പൈഡറിനെ തന്നെ ആക്ച്വലി ഒരു ഇൻസ്പിറേഷനായിട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ വന്ന ആ ഒരു സ്പൈഡർസിൻ്റെ എബിലിറ്റി ഉണ്ട്, അതായത് ആ ഒരു സ്ട്രെങ്ത്, സ്പീഡ്, വെബ് വിടാൻ പറ്റും, വാൾ കോളിംഗ് എബിലിറ്റി ഉണ്ട്, സ്പൈഡർ സെൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു സ്പൈഡേഴ്സിനുള്ള എല്ലാ എബിലിറ്റീസും നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. കൂടാതെ പുള്ളി യൂസ് ചെയ്യുന്ന സൂട്ടും ആ ഒരു സ്പൈഡറിന് ഇൻസ്പയർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ പുള്ളിയുടെ ആ സിമ്പിളായിട്ട് പറയണം, അത് വേറെ ലെവലായിട്ടുണ്ടാകും. ആലോട് നമ്മുടെ സ്പൈഡർമാൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒരു സ്പൈഡറിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇത് തന്നെ സ്പൈഡർമാൻ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം പുള്ളിയുടെ പവേഴ്സ് വന്ന് ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ടാകും. കാരണം ഇതേപോലെ ഒരു പവർ നമ്മൾ വേറൊരു സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ചമരി കയറുന്നത്, വെബ് ഇടുന്നത് അതൊക്കെ നല്ല കൂളായിട്ടുണ്ടാകും. സോ അപ്പം എന്തായാലും സ്പൈഡർമാൻ്റെ ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് തന്നെ നല്ല യുണീക്കാണ്. സോ ആർക്കൊക്കെ സ്പൈഡർമാൻ ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചില അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാകും. സോ നിങ്ങളുടെ ലിസ്റ്റ് താഴെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചില അധിപതിയാണ് കാണുക, മറക്കാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്. The storms we chase are leading us, and love is all